കോഴിക്കോട് നഗരത്തിൽ ചത്ത കോഴികളെ വിൽപ്പന നടത്തിയ സംഭവത്തിൽ പരിശോധന ഊർജിതമാക്കി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. പല സ്ക്വാഡുകളായി തിരിഞ്ഞ് ചിക്കൻ വിൽപ്പന കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുകയാണ്. കോഴിക്കോട് നഗരപരിധിയിൽ പല ഭാഗത്തായി കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്ത കോഴികളെ വിൽപ്പനയ്ക്ക് എത്തിച്ചുവെന്ന പരാതി വരികയും തുടർന്നുള്ള പരിശോധനയിൽ അവ കണ്ടെത്തുകയും ചെയ്തതോടുകൂടിയാണ് കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത്. കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ വാർഡുകളിലും ഊർജിതമായി തന്നെ ആരോഗ്യ വിഭാഗത്തിന്റെ പ്രത്യേക സ്ക്വാഡ് പരിശോധന നടത്തുകയാണ്. രാവിലെ മുതൽ പല ഭാഗങ്ങളിലായി സ്ക്വാഡുകൾ പ്രത്യേകമായി തിരിഞ്ഞ് പരിശോധനയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എളത്തൂർ ഭാഗത്താണ് ആരോഗ്യവകുപ്പിന്റെ സ്ക്വാഡ്, ആരോഗ്യവകുപ്പിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഈ പരിശോധന നടത്തുന്നത്. എന്തായാലും എല്ലാ ചിക്കൻ സ്റ്റാളുകളിലും ഇത്തരത്തിൽ വ്യാപകമായ പരിശോധന നടത്തിയ ശേഷം ഈ ചത്ത കോഴികളെ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുണ്ടോ, അങ്ങനെയെങ്കിൽ അവ പിടിച്ചെടുക്കുക, പരിശോധനയ്ക്ക് അയക്കുക, കടകളുടെ ലൈസൻസ് റദ്ദാക്കുന്നതും കേസെടുക്കുന്നതും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. എല്ലാ സ്ഥലങ്ങളിലും പരിശോധന ഉണ്ടോ? ഉണ്ട്. എല്ലാ സ്ഥലങ്ങളും കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ പരിശോധിക്കുന്നുണ്ട്. എല്ലാ ചിക്കൻ സ്റ്റാളുകളും. എന്തൊക്കെയാണ് ഈ ചിക്കൻ സ്റ്റോളിൽ നോക്കുന്നത്? ഇത്തരത്തിൽ ചത്ത കോഴികളുണ്ടോ? ചത്ത കോഴികളുണ്ടോ? ലൈവായിട്ടാണോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ലൈവായിട്ടാണോ കൊടുക്കുന്നത്? വെട്ടി അവര് സൂക്ഷിക്കാത്ത രീതിയിൽ നോക്കണം. ആ രീതിയിൽ നോക്കുന്നുണ്ട്. വേസ്റ്റ് പുറത്താണോ, ഫ്രീസർ ഉപയോഗിക്കുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കാര്യക്ഷമമായി നോക്കുന്നുണ്ട്. നമ്മളിപ്പോ വേസ്റ്റ് അവരിപ്പോ പുറത്ത് വെച്ചിരിക്കുകയാണ്, അത് ഫ്രീസർ നിറഞ്ഞിരിക്കുകയാണ്. നാട്ടുകാരുടെ പരാതി തുടർന്നായിരുന്നു ഇത്തരത്തിൽ ചത്ത കോഴികളെ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്ത് നശിപ്പിച്ചത്. അവ പരിശോധന കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അസുഖമുള്ള കോഴികളെയാണ് ഇത്തരത്തിൽ ചില കടകളിൽ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് എത്തിച്ചതും ചത്ത കോഴികളെ വിറ്റെന്നുള്ള പരിശോധനയിൽ തെളിഞ്ഞതായും പറയുന്നുണ്ട്. എന്തായാലും കടുത്ത നടപടി, കടകളുടെ ലൈസൻസ് റദ്ദാക്കുകയും കേസെടുക്കുന്നടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് പോകാൻ തന്നെയാണ് ആരോഗ്യ വിഭാഗത്തിന്റെ തീരുമാനം. ശരി, കോഴിക്കോട് എന്നുള്ള റിപ്പോർട്ടാണ് കണ്ടത് ഇടവേള.